പേർഷ്യൻ കവിയും ഇസ്ലാമിക പണ്ഡിതനുമായിട്ടുള്ള റൂമിയോട് ഒരിക്കൽ ചോദിക്കപ്പെടുകയുണ്ടായി, ഏത് സംഗീതോപകരണത്തിന്റെ ശബ്ദമാണ് ഇസ്ലാമിൽ ഹറാം അഥവാ നിഷിദ്ധമാക്കപ്പെട്ടതെന്ന്. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, ധനികന്റെ പാത്രത്തിൽ സ്പൂണുകൾ ഒരുസുമ്പോഴുണ്ടാകുന്ന ശബ്ദം, ആ ശബ്ദം വിശന്ന് വലയുന്നവനും ഒരു നേരത്തെ ആഹാരത്തിന് ഗതിയില്ലാത്തവനും കേൾക്കുന്നുണ്ടെങ്കിൽ ആ ശബ്ദമാണ് ഇസ്ലാമിൽ നിഷിദ്ധമാക്കപ്പെട്ടതെന്ന്. വിശപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇതിലും മനോഹരമായിട്ടുള്ള വേറൊരു വാക്യമുണ്ടോ? നമ്മൾ ഈ ആഘോഷനാളുകളിൽ നമ്മുടെ ഭക്ഷണമൊക്കെ കഴിച്ച് മടുത്ത് മറ്റ് കൾച്ചറിലുള്ള ഭക്ഷണങ്ങൾ തേടി പോകുമ്പോൾ, അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നടക്കുമ്പോൾ ചുറ്റുമൊന്ന് നോക്കുന്നത് നന്നായിരിക്കും. കാരണം നമുക്കവിടെ കാണാൻ കഴിയും വിശപ്പിന്റെ വിളി എന്താണെന്ന്. ആ കണ്ണുകളിൽ ചിലപ്പോൾ ആത്മാഭിമാനം കാരണം മറ്റൊരാളോട് ചോദിക്കാൻ കഴിയാതെ വിശന്ന് വലഞ്ഞു നടക്കുകയായിരിക്കും നമുക്ക് ചുറ്റുമുള്ള ആ കണ്ണുകൾ.